എൻ്റെ പേര് പീറ്റർ എന്നാണ്. ഞാൻ കൊച്ചിയിൽ കുമ്പളങ്ങി എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് വന്നാണ്. ഞാനിപ്പോഴ് മലപ്പുറത്തെ എടരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അബൂബക്കർ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ്റെ കൂടെയാണ്. എനിക്ക് താങ്കൾ സംസാരിച്ച വിഷയത്തിൽ നിന്നും എനിക്ക് പുനരുദ്ധാനത്തെ സംബന്ധിച്ച് ചില സംശയങ്ങൾ എനിക്ക് ശേഷിക്കുന്നു. ഏത് വിധത്തിലുള്ള ഈ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ അതേത് വിധത്തിലായിരിക്കും മനുഷ്യൻ്റെ പുനരുദ്ധാനത്തെ സംബന്ധിച്ച് ഖുറാൻ വിവക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊള്ളായിരിക്കും. മനുഷ്യരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ വിവക്ഷ എന്താണെന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. മനുഷ്യരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഖുർആന്റെ വിവക്ഷ, മനുഷ്യൻ എങ്ങനെയായിരുന്ന ഈ ഭൂമിയിൽ അതേ രൂപത്തിൽ തന്നെ മനസ്സും ശരീരവും ആത്മാവുമുള്ള പൂർണ്ണ മനുഷ്യനായി പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ ആത്മീയമായ പുനരുജ്ജീവനമല്ല, മറിച്ച് ശാരീരികമായി തന്നെ മനസ്സും ശരീരവും ആത്മാവുമെല്ലാമുള്ളതായി ഒരു പൂർണ്ണ മനുഷ്യനായി തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതല്ല ചോദ്യം. ഇനി ഉപചോദ്യം ഈ മെറ്റീരിയൽ കോൺസെപ്റ്റിസം തീർച്ചയായിട്ടും ഈ പുനരുദ്ധാനത്തിന് ഉപോത്ബലകമായിട്ടുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി. ഈ അതായത് പദാർത്ഥ ലോകമുണ്ടല്ലോ, അതായത് ഈ ഭൗതിക പ്രപഞ്ചം, അതേ ഇത് പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയായിരിക്കുമോ അതോ ഒരു മാഗ്നറ്റ് മാഗ്നിഫൈങ് റിസ്ട്രക്റ്റഡ് ബോഡി എന്ന് ഉദ്ദേശിക്കുന്നതാണോ? ആണ് ഞാൻ പറഞ്ഞത്. റിസറക്റ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പദാർത്ഥം എന്താണ്? നമ്മളുടെ ബോഡിയാണ് നമ്മളിലുള്ളത്. പിന്നെ നമ്മളെ നമ്മളാക്കുന്ന എന്താണ്? നമ്മൾ ആത്മാവാണ്. ഈ ബോഡിയുടെ തന്നെ ഒരു ഉപോൽപ്പന്നം എന്ന് പറയാവുന്നതാണ് നമ്മുടെ മനസ്സ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പൂർണ്ണ മനുഷ്യൻ, ആ പൂർണ്ണ മനുഷ്യൻ മനുഷ്യനായി തന്നെ പുനരുജ്ജീവിപ്പിക്കപ്പെടണം. ആത്മാവും ശരീരവുമെല്ലാം ഉള്ള രൂപത്തിൽ തന്നെ, അത് എങ്ങനെയായിരുന്നുവോ ഈ ഭൂമിയിൽ മനുഷ്യൻ, അതേ രൂപത്തിലാണ് പുനരുദ്ധാനം ഖുർആനിക വീക്ഷണത്തിൽ. അതാ ഞാൻ പറഞ്ഞത്. ഹലോ. ആ ഞാൻ നേരത്തെ വന്ന് ചോദിച്ച ആൾ തന്നെയാണ്. ഒരു പ്രെജുഡിസ്ഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് അല്ല ഞാൻ അതുദ്ദേശിച്ചിട്ടല്ല ഇവിടെ വന്നിരുന്നത്. നേരത്തെ ഒരു തുറന്ന സംവാദം എന്ന് കണ്ടപ്പോഴാണ് ഞാനിവിടെ ചോദിക്കാൻ കാരണം. താങ്കൾ പറഞ്ഞ മറുപടി ഒരിക്കലും അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ ഒരു ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് മുതിരില്ല. ഈശ്വരൻ്റെ ഉപരി അധോമണ്ഡലം ഉപരിമണ്ഡലം, സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു വിശദീകരണം എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഉപരി എന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിനൊരു പരിധി വന്നു, അധോ എന്നുള്ളൊരു ബൗണ്ടറി താഴത്തേക്ക് പോയില്ലേ? എനിക്ക് എൻ്റെ ചിന്ത അവിടേക്ക് എത്തണില്ല എന്തായാലും. കാരണം നമ്മൾ കുറേ നാളായി അന്വേഷിച്ച് നടക്കുന്നത്, ഒരിക്കലും അങ്ങോട്ട് എത്തണില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്തണമെന്ന എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ നമ്മൾ, അത് ആ ഒരു അന്വേഷണത്തിലാണ്. അതായത് ഒരു സമർപ്പണത്തിന് മുമ്പ് അന്വേഷിക്കാതെ സമർപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല, എന്നെ സംബന്ധിച്ച് തീരും കഴിയില്ല. അപ്പോൾ ഒരു ഉപരി എന്ന് പറയുമ്പോഴും അധോ എന്ന് പറയുമ്പോഴും ബൗണ്ടറിയായി, ദൈവത്തിന് ബൗണ്ടറിയായി പിന്നെ. അപ്പോൾ എന്താ ഓളിയില്ല എന്ന്? ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ ദൈവവിശ്വാസത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു മൂലാരൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ദൈവം എന്ന് പറഞ്ഞ ഒരു ചെറിയ കൺസെപ്റ്റ്, ആ ദൈവത്തിന് ഓളിയില്ല, അതായത് രൂപമില്ല ഭാവമില്ല തന്നെയല്ല നിൽക്കാൻ സ്ഥലവും വേണ്ട, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയുന്നു ഒരു അധോ മണ്ഡലം ഉപരി അധോ എന്ന് പറയുമ്പോൾ ഒരു ആർഗ്യുമെന്റ്, ഞാൻ അത് നിങ്ങൾ ആർഗ്യുമെന്റ് നിൽക്കണ്ട, അതിലും ഭേദം ഞാൻ എൻ്റെ നമ്പർ തരാൻ നിങ്ങൾ വിളിച്ചാൽ മതി. സുഹൃത്ത് നേരത്തെ ചോദിച്ചപ്പോ പ്രെജുഡൈസ്ഡ് ആയിട്ട് ആൻസർ ചെയ്തതല്ല, അവ സുഹൃത്തിന്റെ തെറ്റിദ്ധാരണ. ഇവിടെ എന്താ വെച്ചാൽ ദൈവത്തിന് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ, മനുഷ്യൻ്റെ മനുഷ്യ ഭാഷയ്ക്ക് അതിൻ്റേതായ പരിമിതികൾ,
മനുഷ്യ ഭാഷ. ആ ഭാഷക്ക് പരിമിതികളുണ്ട്. ആ പക്ഷേ മനുഷ്യന് മനസ്സിലാക്കാൻ ആ ഭാഷയെ പറ്റൂ. ഈ പരിമിതമായ ഭാഷയെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ ശ്രമം പാളിയിട്ടുണ്ടാകാം. പക്ഷേ പടച്ച തമ്പുരാൻ്റെ അസ്തിത്വവുമായി ഈ പാളിച്ചയെ ബന്ധപ്പെടുത്തേണ്ടതില്ല. ഞാൻ സൂചിപ്പിച്ചത് പടച്ചോനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈഅൻ, അവൻ യാതൊന്നുമായും താരതമ്യപ്പെടുത്തപ്പെടാവുന്നവനല്ല. വലം യക്കുൽ ലഹു കുഫുവൻ അഹദ്, അവനെ ഒന്നിനെയും സാദൃശ്യപ്പെടുത്താൻ സാധ്യല്ല. ഈ പദാർത്ഥ ലോകത്തെ, പ്രപഞ്ച ലോകത്തെ, പ്രപഞ്ച സംവിധാനത്തിനകത്തെ യാതൊന്നുമായും സാദൃശ്യപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത അസ്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് പടച്ച തമ്പുരാൻ. അതൊന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. ഈ സൃഷ്ടാവ് പ്രപഞ്ചത്തിന് അതീതനാണ് എന്ന് നമ്മൾ പറയുന്നു. ഇസ്ലാമിന്റെ വീക്ഷണം അതാണ്. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് അവൻ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന് അതീതന്, അത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. ഒരേ ഞാൻ, എൻ്റെ ഒരു സൃഷ്ടി, ഞാനുണ്ടാക്കിയ ഒരു സാധനം, അതിൽ നിന്ന് അതീതനായിരിക്കും ഞാൻ എന്നതൊരു കേവല യുക്തിയാണ്. ഈ ടവൽ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിൽ നിന്ന് അതീതനായിരിക്കും ഞാൻ, ഇതിന്റെ പുറത്തായിരിക്കും എന്നാണ് അതീതം എന്നുള്ള പദത്തിന്റെ പച്ച മലയാളം. ഇതിന്റെ പുറത്തായിരിക്കും ഞാൻ. അപ്പൊ ഈ പ്രപഞ്ചത്തിന് അതീതനാണ് സൃഷ്ടികർത്താവ്. ഈ പ്രപഞ്ചത്തിന് അതീതമായ സൃഷ്ടികർത്താവിനെ അവനെ എങ്ങനെ പരിചയപ്പെടുത്താം എന്നതാണ് അടുത്ത പ്രശ്നം. അവൻ എവിടെയുള്ളവൻ, അവനെ മുകളിലുള്ളവനായി, ഉപരിയിലുള്ളവനായി. മുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുകൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അധോമണ്ഡലം അല്ലെങ്കിൽ താഴെ മണ്ഡലം എന്നെല്ലാം പറയുമ്പോൾ അതിന് ഉപരിമണ്ഡലവും ആയാലും അധോമണ്ഡലം ആയിരുന്നാലും എല്ലാം അതിനെല്ലാം നമ്മുടെ ഭാഷയുടേതായ പരിമിതികളുണ്ട്. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഭൂമി എന്ന ഈ പ്രപഞ്ച ഗോളത്തിലെ, ഈ പ്രപഞ്ച സംവിധാനത്തിലെ സൂക്ഷ്മമായ ഒരു ലോകം, ആ ലോകത്തെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഭൂമിയുടെ മുകളിലാണ് എല്ലാം. ഭൂമി ഒഴിച്ച്, ഭൂമിക്കകത്തുള്ളത് ഒഴിച്ച് എല്ലാം മുകളിലാണ്. ഞാനെല്ലാം ചെറുപ്പകാലത്ത് നമ്മൾ ഈ ഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്, ബുധൻ ശുക്രൻ. അപ്പൊ ബുധനും ശുക്രനും താഴെയാണ്. അപ്പൊ ബുധനും ശുക്രനും കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബുധനെയും ശുക്രനെയും കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? താഴേക്ക് നോക്കണം. അപ്പൊ ഭൂമിന്റെ അറ്റത്ത് പോയി നിന്നിട്ട് താഴേക്ക് നോക്കിയാൽ ആ ബുധനും ശുക്രനെയും കാണാൻ പറ്റൂ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ ബുധനും ശുക്രനും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചക്രവാളത്തിലാണ്, നമുക്ക് മുകളിൽ തന്നെയാണ്. ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രപഞ്ചത്തിലെ ഭൂമിയൊഴിച്ചുള്ള എല്ലാം അവന് മുകളിലാണ്. അവന് താഴെ എന്തുമാത്രമുള്ളൂ? ഈ ഭൂമിയും ഭൂമിയിലെ ഘടകങ്ങളും ലവണങ്ങളും മാത്രമുള്ളൂ. ഈ ഭൂമി എന്നുള്ള ഗോളത്തെ മൊത്തത്തിലെടുക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനും ഒരേപോലെ മുകളിലാണ്, ബാക്കിയെല്ലാം നടത്തും. ഇപ്പൊ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ഒരു ഭൂമി, അതിന്റെ മുകളിൽ നിൽക്കുന്ന ഈ ഇത് ബുധൻ, ബുധൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഭൂമിക്ക് ചുറ്റും. ചന്ദ്രൻ എപ്പോഴും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ മൊത്തത്തിലെടുക്കുമ്പോൾ ചന്ദ്രൻ എന്താണ്? ഭൂമിക്ക് മുകളിലാണ്, ഭൂമിക്ക് താഴെയല്ല ഒരിക്കലും. ഇതേപോലെ തന്നെ കുറച്ചുകൂടി വിശാലമായി എടുത്താൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഭൂമിക്ക് മുകളിലാണ്, അഥവാ മനുഷ്യന് ആപേക്ഷികമായി മുകളിലാണ് എന്ന് പറയേണ്ടി വരും. ആ മുകൾ എന്നത് പ്രപഞ്ചത്തെ മൊത്തത്തിലെടുക്കുമ്പോൾ പ്രപഞ്ചത്തിന് അതീതനായ പടച്ച തമ്പുരാൻ, അവന്റെ അസ്തിത്വം എങ്ങനെയെന്ന് നമുക്കറിയില്ല. പ്രപഞ്ചത്തിലെ ഒന്നുമായും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത അസ്തിത്വമുള്ളവനാണ് അവൻ. കാരണം അവന്റെ അസ്തിത്വം എങ്ങനെയുള്ളതെന്ന് നമുക്കറിയില്ല എന്നുള്ള നമ്മുടെ പരിമിതിയാണ്, അവന്റെ പരിമിതിയല്ല. നമ്മുടെ മസ്തിഷ്കം ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ഈ മസ്തിഷ്കത്തിന് അതിൻ്റെതായ പരിമിതിയുണ്ട് എന്ന് ഭൗതിക ശാസ്ത്രം പറയുന്നതാണ്. കേവലം മതത്തിന്റെ മാത്രമേ അതല്ല. മസ്തിഷ്കത്തിന്റെ പരിമിതി എന്താണ്? സ്ഥലകാല നൈരന്തര്യത്തിന്, ടൈം സ്പേസ് കോണ്ടിന്യത്തിന് അതീതമായ യാതൊന്നിനെ കുറിച്ചും നമ്മുടെ മസ്തിഷ്കത്തിന് പിക്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോ ടൈം സ്പേസ് കോണ്ടിന്യൂം അല്ലെങ്കിൽ പ്രപഞ്ചം, അങ്ങനെ പറയാം, സ്ഥലകാല നൈരന്തര്യം, പ്രപഞ്ചം, ആ പ്രപഞ്ചം സ്രഷ്ടാവിന്റെ സൃഷ്ടിയാണെന്നാണ് മതം പറയുന്നത്, ഇസ്ലാം പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ പ്രപഞ്ചം സൃഷ്ടിയാണ്. ഈ പ്രപഞ്ച സൃഷ്ടിയാകുമ്പോൾ സ്രഷ്ടാവ് പ്രപഞ്ചത്തിന് അതീതനാണ്. പ്രപഞ്ചത്തിന് അതീതം എന്ന് പറയുമ്പോൾ
പ്രപഞ്ചത്തിന് പുറത്ത് എന്ന അർത്ഥത്തിൽ. ആ പുറത്തുള്ള അസ്തിത്വം, ആ അസ്തിത്വത്തിന് സ്ഥലം വേണമോ? സ്ഥലം തന്നെ പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. സ്ഥലം എന്നുള്ള കോൺസെപ്റ്റ് പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. കാലം എന്നുള്ള കോൺസെപ്റ്റ് പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. പ്രപഞ്ചത്തിന് അതീതൻ എന്നുള്ള അർത്ഥത്തിൽ ആണ് ഉപരിയിലുള്ളവൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ആ ഉപരിയിലുള്ളവൻ എന്ന് പ്രയോഗിക്കുമ്പോൾ നാം നമ്മുടേതായ പരിമിതമായ മസ്തിഷ്ക വിഭാവനയിലേക്ക് ഉപരി കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. അതല്ലാതെ ഉപരിയിലുള്ളവൻ എന്നുള്ള കോൺസെപ്റ്റിൽ യാതൊരു പ്രശ്നമല്ല. എന്താണ് ഈ പ്രപഞ്ചം? പ്രപഞ്ചത്തിനകത്തുള്ള മനുഷ്യൻ, ആ മനുഷ്യന് ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു അസ്തിത്വം, അവന് ഒരു സ്ഥലത്ത് ഇരിക്കുന്നോ അല്ലെങ്കിൽ അവന്റെ ഒരു രൂപമോ ഒരു ഭാവമോ അല്ല പറയുന്നത്. ആ പ്രപഞ്ചത്തിന് അതീതം എന്നുള്ള അർത്ഥത്തിൽ അവൻ എവിടെയാണ്? ഉപരിയിലാണ്. അല്ലെങ്കിലോ താഴെയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭൂമിയുടെ ഉള്ളിലിരിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. അപ്പോ ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രപഞ്ചത്തിൽ ഒന്നിച്ച് അവന്റെ അസ്തിത്വട്ടോ അതും മനസ്സിലാക്കേണ്ടതുണ്ട്. അവന്റെ കഴിവോ അവന്റെ അറിവോ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഏതെങ്കിലും പ്രതിഭാസത്തിൽ നിന്ന് പുറത്തല്ല, അഥവാ എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് അവന്റെ കഴിവും അറിവും. എന്നാൽ അവന്റെ അസ്തിത്വം പ്രപഞ്ചാതീതമാണ്. അത് കേവല യുക്തിയാണ്. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന്റെ അസ്തിത്വം പ്രപഞ്ചത്തിന് അതീതമാകണം. ആ പ്രപഞ്ചത്തിന് അതീതമായ അസ്തിത്വമുള്ളവൻ ആ അസ്തിത്വത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടി ഉപരിയിലുള്ളവൻ എന്ന പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. ആ പ്രമാണങ്ങളിലുള്ളത് നമ്മുടെ തലത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് കരുതുമ്പോഴാണ് ഈ പ്രശ്നം. ഈ പ്രപഞ്ചം എന്ന മഹാസാഗരത്തിലെ ഒരു ചെറിയ തുള്ളി മാത്രമാണ് ഭൂമി എന്നും ആ ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ എന്നും ഉള്ള ബോധമുണ്ടാവുകയും ആ മനുഷ്യൻ എന്നുള്ള ജീവജാലത്തിന്റെ പരിമിതമായ ഭാഷയും പരിമിതമായ അറിവും പരിമിതമായ സർഗ വാസനകളും ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയൂ എന്നുമുള്ള ബോധ്യമുണ്ടാവുകയും അങ്ങനെ പടച്ചതമ്പുരാന ഉപരിയിലുള്ളവനായി പരിചയപ്പെടുത്തുന്ന വചനങ്ങളെ നാം മനസ്സിലാക്കുകയും ചെയ്താൽ ഈ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സുഹൃത്ത്, എന്തിനാണ് ടെലിഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. ടെലിഫോണിലൂടെ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണെങ്കിൽ ടെലിഫോൺ നമ്പർ തരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെയല്ലാതെ ഈ വിഷയം സ്വാഭാവികമായും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം പറഞ്ഞല്ലോ, പ്രപഞ്ചത്തിന് അതീതനായ ഒരു അസ്തിത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രപഞ്ചാതീതമായ അസ്തിത്വം നമ്മുടേതായ പരിമിതമായ മസ്തിഷ്കത്തിന്റെ ചിത്രങ്ങൾക്ക് അതീതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷയ്ക്ക് വഴങ്ങുന്നതിന് ചില പരിമിതികൾ ഉണ്ടാകും. നമുക്ക് അറിയാൻ കഴിയുന്ന രീതിയിലേ പറയാൻ കഴിയൂ. അപ്പോ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കാണ്, പ്രപഞ്ചം ആ പ്രപഞ്ചത്തിന് അതീതനാണ് പടച്ചതമ്പുരാൻ. പ്രപഞ്ചത്തിനകത്താണ് മനുഷ്യൻ. ആ പ്രപഞ്ചത്തിനകത്തുള്ള ഒരു ചെറിയ ഒരു അംശത്തിലെ ജീവി എന്നുള്ള നിലക്ക് മനുഷ്യനെ ആപേക്ഷികമായി പടച്ചതമ്പുരാൻ ഉപരിയിലുള്ളവനാണ്. ഉപരിയിലുള്ളവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലക്ക് മുകളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവെന്ന് മനസ്സിലാക്കേണ്ടതില്ല. സ്ഥലം തന്നെ പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. സ്ഥലത്തിന് അതീതനാണ്. സ്ഥലത്ത് പ്രപഞ്ചാതീതമായ ഒരു അസ്തിത്വത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്ത് സ്ഥലം എന്നുള്ളൊരു കോൺസെപ്റ്റിന് തന്നെ പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളതല്ല സാർ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അതവിടെ നിൽക്കട്ടെ. എന്നാലും ഒരു കാര്യമുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിനെയും അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനെയോ ഇല്ല എന്ന ഒരു സങ്കല്പത്തിനെയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനെയോ ഒരേപോലെ ട്രീറ്റ് ചെയ്യണ്ടേ? നമ്മൾ ചിന്താദർശനമുള്ള എടുക്കണം. അല്ലാണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ വായിച്ചുള്ള അറിവോ അല്ലെങ്കിൽ എഴുതപ്പെട്ട ചരിത്രകാരന്മാരുടെ രേഖകളോ വെച്ചിട്ടല്ല. ഇപ്പം സാറ് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാനദണ്ഡമാക്കാം. ഇപ്പോൾ എനിക്ക് മാനദണ്ഡമാക്കാൻ പറ്റുന്നത് എൻ്റെ പരിമിതമായ മസ്തിഷ്കത്തിൻ്റെ ചിന്ത മാത്രമാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞു വന്നതിൽ നിന്ന് ഉണ്ട് എന്നതിന് ഇല്ല എന്നതിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണ്ടേ? കാരണം ദൈവമുണ്ട്, എന്നാൽ ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഇല്ല ഉണ്ടെന്നുള്ള ഉണ്ടാവുള്ളോ? അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടാവണ്ടേ? രണ്ടിനും ഒരുപോലെ ട്രീറ്റ് ചെയ്യണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് വിഷമം വിചാരിക്കരുത്. ചോദ്യങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു തുറന്ന സംവാദത്തിന് നമ്മൾ സന്നദ്ധാവൂലല്ലോ. ചോദ്യങ്ങൾ ഉണ്ടാവണം. ഇവിടെ സുഹൃത്തിൻ്റെ ചോദ്യം തീർച്ചയായും പ്രസക്തമാണ്. എന്താണത്? ഒരേ ഇപ്പോൾ ദൈവം തമ്പുരാൻ അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കുണ്ട് എന്നോ ഇല്ല എന്നോ പറഞ്ഞൂടെ? ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മസ്തിഷ്കം അയാൾക്ക് അങ്ങനെ തോന്നുന്നു, വേറൊരാൾക്ക് ഇല്ല എന്ന് തോന്നുന്നു, ഇത് ഒരേപോലെയല്ല എന്നാണ്. തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ
നാം നമ്മുടെ ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കുകയാണ്. ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ നാം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ പര്യവേഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. എന്താണത്? നമ്മുടെ ബുദ്ധിക്ക് പര്യവേഷണം ചെയ്യാൻ പറ്റിയ മേഖല പ്രപഞ്ചം മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കണം ആദ്യം പദാർത്ഥ ലോകം മാത്രമാണ്. ഈ പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് നമ്മളുടെ പര്യവേഷണ മേഖല. പദാർത്ഥ ലോകത്തിന് പുറത്തേക്ക് നമ്മുടെ പര്യവേഷണങ്ങൾക്ക് പോകാൻ സാധ്യമല്ല. ഈ പദാർത്ഥ ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്താണത്? പ്രപഞ്ചത്തിലെ വ്യവസ്ഥ വളരെ കണിശമാണ് എന്നുള്ള വസ്തുതയാണ്. ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിലെ കണിശത സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അസ്തിത്വത്തെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധമുള്ള ഉദാഹരണങ്ങളുണ്ട്. ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ, വളരെ ചെറുത്. പരിശുദ്ധ ഖുർആനിൽ ഒരു സംഭവമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതേപോലെ തന്നെ സഹോദരനായ ഹാറൂൺ നബി അലൈഹിസ്സലാത്തു വസ്സലാമും രണ്ടുപേരും കൂടി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് ഫറോവയോട്, നീ ഞാനാണ് സർവശക്തനായ ദൈവം എന്ന് വാദിച്ച അദ്ദേഹത്തോട് അല്ല എന്നും, സർവശക്തനായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്നും സമർത്ഥിച്ചപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ആരാണ് നിങ്ങൾ ഈ പറയുന്ന റബ്ബ്? ഈ സമയത്ത് ഇദ്ദേഹം നൽകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആൻ 20-ാമത്തെ അധ്യായം സൂറത്തു താഹിർ 50-ാമത്തെ വചനത്തിൽ റബ്ബുനല്ലദീ ആതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും അതിൻ്റെതായ കൃത്യമായ കണിശതയോടുകൂടി സൃഷ്ടിക്കുകയും അവക്ക് മാർഗദർശനം ചെയ്യുകയും ചെയ്തവനാണ്. ഈ മാർഗദർശനം ഞാൻ വളരെ പരിമിതമായ ചില, വളരെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഈ മാർഗദർശനം ഉണ്ടല്ലോ, നമ്മൾ ഗവേഷണം ചെയ്ത് നൂറ്റാണ്ടുകളായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, അവ ഈ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മാർഗദർശനത്തിന്റെ ഫലമായി സ്ഥിതി ചെയ്യുന്നതായി നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ഈ ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികൾ, ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികൾ, ഒരുപാട് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികളുണ്ട്, മൈഗ്രേറ്റിംഗ് ബേർഡ്സ്. അതിലേറ്റവും പ്രധാനമായി ഏറ്റവും കൂടുതൽ ദൂരം മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്കും അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും അതിൻ്റെ മൈഗ്രേഷൻ. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പോകുന്നു, അവിടെ അത് മുട്ടയിടുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, അതിനുശേഷം ആ കുഞ്ഞുങ്ങളെയും കൂട്ടി ആർട്ടിക്കിലേക്ക് തിരിച്ചു പറക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 17,000 കിലോമീറ്ററാണ് ഓരോ യാത്രയിലും ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്കും അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും ഇത്. പിന്നെ ആർട്ടിക് ടേൺ തന്നെ പക്ഷി വഴി പിന്നിടുന്നത്. ഈ പക്ഷി ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളായതിനു ശേഷം തിരിച്ചു പറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ മുന്നിൽ പറക്കുന്നു. കുഞ്ഞുങ്ങളാണ് മുന്നിൽ പറക്കുന്നത്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ വളരെ കൃത്യമായി, തള്ളപ്പക്ഷി ഏത് കൂട്ടിൽ നിന്നാണോ പുറപ്പെട്ടത് അതേ കൂട്ടിൽ തിരിച്ചെത്തുന്നു. ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. നമുക്ക് ജൈവലോകത്തുള്ള ഒരു ഉദാഹരണം, എങ്ങനെയാണ് ഈ പക്ഷി യാപ്പിൻ്റെ കൃത്യമായി വഴി കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് കുറേ വിശദീകരണങ്ങളുണ്ട്. ഈ പക്ഷിക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരു സംവിധാനം അതിൻ്റെ ശരീരത്തിലുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് അത് വഴി കണ്ടുപിടിക്കുന്നത്. എല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ നൂറ്റാണ്ടുകളായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് വഴി കണ്ടുപിടിക്കാമെന്ന കാര്യം, അതേപോലെ തന്നെ മനുഷ്യൻ നൂറ്റാണ്ടുകളായ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങൾ പ്രകൃതിയിൽ മ്യൂട്ടേഷൻ വഴി സ്വതവേ ഉണ്ടായി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നിൽ ആകസ്മികതയാണോ ഉള്ളത്? അതല്ല, ബുദ്ധിയുള്ള ഒരാളുടെ കൃത്യമായ വ്യവസ്ഥാപൂർണമായ പ്രവർത്തനങ്ങളാണോ? ചിന്തിക്കുന്ന ആർക്കും പറയാതിരിക്കാൻ കഴിയില്ല ഇതിനു പിന്നിൽ കൃത്യമായൊരു ബുദ്ധിയുണ്ട് എന്ന കാര്യം. നമ്മുടെ ശരീരം എടുത്തു വെക്കുക, നമ്മളുടെ സ്വന്തം ശരീരം,
ആ ശരീരത്തിൽ ഓരോ വ്യവസ്ഥകളും എടുത്തു നോക്കുക. ആ ശാരീരിക വ്യവസ്ഥകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ആ ശാരീരിക വ്യവസ്ഥകൾ രൂപം കൊള്ളുന്നതിൻ്റെ പിന്നിലുള്ള മെക്കാനിസം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നാം അമ്മയുടെ വയറിൽ, വയറ്റിലെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് ഒരൊറ്റ കോശത്തിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് അർദ്ധകോശങ്ങളിൽ നിന്നാണ് നാം ഉണ്ടാകുന്നത്. മാതാവിൻ്റെ ശരീരത്തിൽ ഒരു അർദ്ധകോശവും പിതാവിൻ്റെ ശരീരത്തിൽ ഒരു അർദ്ധകോശവും, അത് രണ്ടും കൂടി മാതാവിൻ്റെ ശരീരത്തിൽ ഒരു പൂർണ്ണകോശമായി മാറി അത് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് വളരാൻ ആരംഭിക്കുമ്പോൾ, അങ്ങനെ വളർന്ന് വളർന്ന് വികസിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ആദ്യ സമയത്ത് ഒരു കേവലം ഒരു ഒരു മാംസപിണ്ഡം മാത്രം, പിന്നീട് കണ്ണുണ്ടാകുന്നു, കാതുണ്ടാകുന്നു, മൂക്കുണ്ടാകുന്നു, നാക്കുണ്ടാകുന്നു, തൊക്കുണ്ടാകുന്നു, സുന്ദരമായ കാഴ്ചകൾ കാണുവാനുണ്ട് എന്ന് ആ ഗർഭപാത്രത്തിലെ ഈ ശിശുവിനറിയില്ല അപ്പുറത്ത്. പക്ഷെ അത് കാണാൻ ആവശ്യമായ കണ്ണുണ്ടാകുന്നു. ആരാണിത് രൂപപ്പെടുത്തുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തത്? കൃത്യമായ ഒരു ആസൂത്രണം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളിലും? ആ ആസൂത്രകൻ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളിലും ഈ ആസൂത്രണം നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഭൂമിയുടെ നിലപ്പ് തന്നെ നോക്ക് നിങ്ങൾ. ഭൂമിയെ കുറിച്ച് ഖുർആൻ ഒരുപാട് പറയുന്നുണ്ട്. ഭൂമിയെ മനുഷ്യന് വേണ്ടി മെത്തയാക്കിയതും മനുഷ്യന് വേണ്ടി തൊട്ടിലാക്കിയതും മനുഷ്യന് വേണ്ടി വിധാനിച്ചു തന്നതുമെല്ലാം ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞെടുത്തോളം ഭൂമിയെപ്പോലെ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയുടെ സ്ഥാനം, അതിൻ്റെ ചെരിവ്, അതിൻ്റെ കൃത്യമായ കിടപ്പ്, ഇതെല്ലാം തന്നെ ജീവനെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പറ്റിയ രൂപത്തിലാണ് ആക്കിയിരിക്കുന്നത്. ജീവൻ ഭൂമിയിൽ നിലനിൽക്കുവാൻ പറ്റിയ രൂപത്തിൽ ഉള്ള ഒരു ഒരു രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ കിടപ്പ്. ഇപ്പോ സൂര്യനിൽ നിന്നൊരു പ്രത്യേക അകലത്തിലാണ് ഭൂമി. ആ അകലം ഒരു അല്പം കുറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു അല്പം കൂടിയിരുന്നെങ്കിൽ, ഭൂമിയുടെ ഈ പരിക്രമണത്തിന്റെ വേഗത കുറച്ച് കൂടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞിരുന്നെങ്കിൽ, ചെരിവ് കുറച്ച് കൂടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞിരുന്നെങ്കിൽ, ഇതൊന്നും തന്നെ ഭൂമി ഇന്നത്തെ ഭൂമിയാകുമായിരുന്നില്ല. അഥവാ ജീവൻ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭൂമിയാകുമായിരുന്നില്ല. അപ്പൊ ഈ പ്രത്യേക പൊസിഷൻ, ആ പൊസിഷന് പിന്നിൽ ഒരു ആസൂത്രണമാണോ അതല്ല അന്ധമായ ആദർശികതയാണോ കാണാൻ കഴിയുന്നത്? ഇനി നിങ്ങൾ നോക്കുക, നമ്മളെല്ലാം നമ്മളാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോ ജനറ്റിക് മാപ്പിങ്ങിനെ കുറിച്ച്, ജിനോ മാപ്പിങ്ങിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. പ്രത്യേകിച്ചും ജിനോ മാപ്പിംഗ് കഴിഞ്ഞതോടുകൂടി ഇനി ദൈവത്തിൻ്റെ ഒന്നും ആവശ്യമല്ല, നമുക്കെന്നെല്ലാം ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മളുള്ളതെന്ന് പലപ്പോഴും ഭൗതികവാദികൾ പറയാറുണ്ട്. പക്ഷേ ജീനോം മാപ്പിംഗ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില യാഥാർത്ഥ്യങ്ങളില്ലേ? എന്താണത്? നാലേ നാല് ബേസുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയിലെ സകല ജൈവ വൈവിധ്യവും, നാല് ബേസുകൾ അതിനെ വ്യത്യസ്ത രൂപങ്ങളിൽ ഭാവങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ ഡി എൻ എയിലുള്ള ഈ ചെറിയ മാറ്റങ്ങൾ വഴിയാണ് ജൈവലോകത്തെ സകല വൈവിധ്യങ്ങളും എന്നുള്ള വസ്തുതയാണ് നമുക്ക് ജീനോ മാപ്പിംഗ് എല്ലാം മനസ്സിലാക്കി തരുന്നത്. എത്ര എത്ര വിസ്മയകരമാണിത്! ഇതിന് പിന്നിൽ അന്ധമായ യാദൃച്ഛികതയാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങൾക്ക് പിന്നിലും ഒരു മഹാചൈതന്യം അനിവാര്യമാണ് എന്ന്, ഒരു മഹാബുദ്ധിയുടെ അനിവാര്യതയുണ്ട് എന്ന് കൃത്യമായി സുതരാം ബോധ്യപ്പെടുന്നു. ഇനി അതില്ല എന്ന് പറയുന്നവർക്ക് കേവല വിശ്വാസമല്ലാതെ മറ്റൊരു തെളിവില്ല. ഉണ്ട് എന്നത് കേവല വിശ്വാസമാണ്, ശരിയാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനുമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് ദൈവം തമ്പുരാന്റെ അസ്തിത്വത്തിനുള്ള ഒന്നാം നമ്പർ തെളിവായി മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. എന്താണ് ഖുർആനിന്റെ സവിശേഷത? ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം. നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം സ്രവിച്ച ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതാണ്. തീർച്ചയായും 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉയർക്കൊണ്ട കുറെ വചനങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥമെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇതിൽ നിരവധി അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ന്യൂട്ടന്റെ പ്രിൻസിപ്പിയെ വായിച്ചാൽ ഇപ്പോഴുള്ളൊരു ഫിസിക്സ് വിദ്യാർത്ഥി ചിരിച്ചുപോകും. ആ രൂപത്തിലുള്ള അബദ്ധങ്ങളുണ്ട്. അതേപോലെ തന്നെ ഐൻസ്റ്റൈന്റെ ഗ്രന്ഥത്തിൽ ഐൻസ്റ്റൈന്റെ ആപേക്ഷികത സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചില ഫോർമുലകളിൽ തന്നെ അടിസ്ഥാനപരമായ അബദ്ധങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് തിരുത്തിയ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ആധുനിക ശാസ്ത്ര കാലഘട്ടത്തിൽ പോലും എഴുതപ്പെട്ട
ഗ്രന്ഥങ്ങളിൽ പുതിയ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ അബദ്ധങ്ങളുണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നു. പരിശുദ്ധ ഖുർആനിൽ നിരവധി ഭൗതിക ശാസ്ത്ര പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല കേട്ടോ, ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവശക്തനായ തമ്പുരാന്റെ അസ്തിത്വത്തെക്കുറിച്ച്, അവന്റെ അസ്തിത്വത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ എവിടെയും ഒരു അബദ്ധം പോലും ഇല്ല എന്നത് തികച്ചും അത്ഭുതകരം തന്നെയാണ്. മാത്രവുമല്ല, നാം പുതിയ പുതിയ പഠനങ്ങൾ നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ കൃത്യമാണ് എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്ന തമ്പുരാനിൽ നിന്നുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയട്ടെ ഞാൻ. ഈ ഭൂമിയിലുമായി ബന്ധപ്പെട്ട രണ്ട് ആകാശഗോളങ്ങളാണ് സൂര്യനും ചന്ദ്രനും. ഈ സൂര്യചന്ദ്രന്മാരെ കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പല പരാമർശങ്ങളുണ്ട്. ചില വേദഗ്രന്ഥങ്ങളിൽ രാത്രിയെ നയിക്കാൻ വേണ്ടി ചെറിയ വിളക്കിനെയും പകലിനെ നയിക്കാൻ വേണ്ടി വലിയ വിളക്കിനെയും ദൈവം സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ സൂര്യചന്ദ്രന്മാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നിരവധി പരാമർശങ്ങളിൽ എല്ലാം കാണുന്ന ഒരു സത്യമുണ്ട്. ഉദാഹരണത്തിന് ഖുർആൻ 71-ാമത്തെ അധ്യായം സൂറത്തു നൂഹിലെ 16-ാമത്തെ വചനം എടുത്ത് നോക്കുക. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജ. പരിശോധിച്ചു നോക്കുക എന്താണ് അർത്ഥം. പഴച്ച തമ്പുരാൻ ഖമറിനെ അഥവാ ചന്ദ്രനെ അവിടെ ഒരു നൂറാക്കി വെച്ചു, സൂര്യനെ ഒരു സിറാജാക്കി വെച്ചു എന്നാണ്. എന്താണ് സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ്. നൂർ എന്ന് പറഞ്ഞാലോ വെളിച്ചം എന്നാണ്. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കാണ്, നൂർ വെളിച്ചമാണ്. ഇത് സിറാജാണ്, ഇവിടെ കാണുന്നതെല്ലാം നൂറാണ്, അഥവാ പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രകാശമാണ് നൂർ. സിറാജ് ആവട്ടെ സ്രോതസ്സാണ്, പ്രകാശത്തിന്റെ സ്രോതസ്സാണ് സിറാജ്. ഇനി നാം ചിന്തിക്കുക, 14 നൂറ്റാണ്ട് മുൻപത്തെ ഒരു മരുഭൂനിവാസിയായ അറബിക്ക് സൂര്യൻ പ്രകാശത്തിന്റെ സ്രോതസ്സാണ് എന്നോ ചന്ദ്രൻ പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രകാശമാണ് എന്നോ അറിവുണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉയിർ കൊണ്ട വചനങ്ങളായിരുന്നുവെങ്കിൽ അതിൽ പറയേണ്ടിയിരുന്നത് ചന്ദ്രനെ കുറിച്ചാണ് സിറാജ് എന്ന്. കാരണം എന്താ, രാത്രിയാണ് മനുഷ്യർക്ക് വിളക്കാവശ്യം. ആ വിളക്കാവശ്യമുള്ള രാത്രി സമയത്ത് വിളക്കിന് പകരമായി ആകാശത്ത് വരുന്ന ചന്ദ്രനെ കുറിച്ചാകണമായിരുന്നു മുഹമ്മദ് നബി ആയിരുന്നു ഈ ഗ്രന്ഥം എഴുതിയത് എങ്കിൽ സിറാജി എന്ന് പറയേണ്ടത്. എന്നാൽ ഖുർആനിൽ സൂര്യനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്, ചന്ദ്രനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. ചന്ദ്രനെ കുറിച്ച് ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആനിൽ സിറാജ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു തവണയെങ്കിലും വിളക്ക് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു തവണയെങ്കിലും പ്രകാശം പുറപ്പെടുവിക്കുന്ന വസ്തുവാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു കേവല പ്രകാശം നൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുനീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം സൂര്യനെ കുറിച്ചോ സിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലിയാഇ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നു. എങ്ങനെ ഇതുണ്ടായി? ഇത് കേവലം യാദൃച്ഛികതയുടെ ഫലമാണോ? മുഹമ്മദ് നബി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതാണോ? മുഹമ്മദ് നബിക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, സ്രട്ടാവുണ്ട് എന്നത് നമ്മുടെ ബുദ്ധി നമ്മുടെ ഗവേഷണങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നു എന്ന് മാത്രമല്ല, വ്യക്തമായൊരു തെളിവായി ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനല്ലാതെ അവതരിപ്പിക്കുവാൻ കഴിയാത്തൊരു ഗ്രന്ഥം നമ്മുടെ മുന്നിൽ ഉണ്ട് താനും. ഈ രണ്ട് തലത്തിലും കേവല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പര്യവേഷണത്തിലും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ കൃത്യതയിലും ശ്രദ്ധയൂന്നുന്ന മനുഷ്യർക്ക് സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇനി ഇല്ല എന്നതിന് യാതൊരു തരത്തിലുമുള്ള യുക്തിയോ അതേപോലെ തന്നെ മറ്റു തലങ്ങളിലുള്ള തെളിവുകളോ ലഭ്യമല്ല താനും. ഇല്ല എന്ന തെളിവ് പറയുന്നവർ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇനി ഇല്ല എന്നതിന്
ഇല്ല എന്നതിന് യാതൊരു തരത്തിലുമുള്ള യുക്തിയോ അതേപോലെ തന്നെ മറ്റു തലങ്ങളിലുള്ള തെളിവുകളോ ലഭ്യമല്ല. താനും ഇല്ല എന്ന തെളിവ് പറയുന്നവർ ഏതെങ്കിലും യാദൃച്ഛികമായി ഉണ്ടാകാവുന്ന എന്തെങ്കിലും പ്രതിഭാസത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കണം. യാദൃച്ഛികമായി ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു പ്രതിഭാസവും ഉണ്ടാകുന്നില്ല. മാത്രമല്ല നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് താപഗതിക നിയമങ്ങളുടെ രണ്ടാമത്തെ നിയമം അനുസരിച്ച് എന്താ എപ്പോഴും ഒരു ഒരു വസ്തു സരളതയിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുക എന്നാണ്. അഥവാ ഒരു കാറ് നമ്മൾ വെറുതെ നിർത്തിയിട്ടാൽ കുറെ കഴിയുമ്പോൾ അത് കേടുവരിക എന്നല്ലാതെ കാറൊരു ജീപ്പായി അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളായി അല്ല ഒരു വാനായി ബസ്സായി മാറും, പുരോഗതിയിലേക്ക് പോകില്ല. പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ബോധപൂർവമായ പ്രവർത്തനം അതിൻ്റെ മേലെ ഉണ്ടാവണം. ഒരു കുമ്മായത്തിൻ്റെ കൂട്ട് നമ്മളിങ്ങനെ വെറുതെ വെച്ചാൽ ഒരു പിന്നെ മുറ്റത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയല്ലാതെ അതല്ലെങ്കിൽ അത് മോശമായി പോവുകയല്ലാതെ അതിൽ നിന്ന് ഒരു ചുമരോ ആ ചുമരിൽ നിന്നൊരു വീടോ രൂപമെടുക്കുകയില്ല. ഇതേപോലെ തന്നെ എന്നാൽ പ്രപഞ്ചത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? സൃഷ്ടിയാണ്. നാം നെബുലകളെ കുറിച്ച് പഠിക്കുമ്പോൾ നെബുലകളിൽ നിന്ന് നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ നക്ഷത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായിരുന്നാലും ഈ നക്ഷത്രങ്ങൾ രൂപപ്പെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്താണ്? ഒരു സരള വസ്തുവിൽ നിന്ന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നിൽ തീർച്ചയായും ഒരു ബുദ്ധിയുടെ പ്രവർത്തനം ഉണ്ടായേ പറ്റൂ എന്നതാണ് കേവല ബുദ്ധിയും ശാസ്ത്ര സിദ്ധാന്തങ്ങളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ല എന്ന വാദത്തെ പോലെ കേവലം അന്ധമായൊരു വാദമല്ല ഉണ്ട് എന്നത് ബുദ്ധി തരുന്ന ചിന്ത തരുന്ന അതോടൊപ്പം തന്നെ പ്രമാണങ്ങൾ തരുന്ന കൃത്യമായ അറിവാണ് എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്ത ചോദ്യം സ്ത്രീകൾക്കുള്ളതാണ്. സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറുള്ളവർ എൻ്റെ പേര് അഷ്റഫ് തിരൂര്. സൂറത്ത് ഇസ്രായേലിനെ പിന്നെ പ്രവാചകന് മരണം ബാധിച്ചു എന്ന് ആരോപിച്ചതിൻ്റെ പേരിൽ ആ ആരോപിച്ചവർ പിഴച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഖുർആൻ പിന്നെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണോ? സൂറത്തുൽ ഇസ്രായേൽ പ്രവാചകന് മരണം ബാധിച്ചു എന്ന് അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കാരനാണ് എന്ന് മരണം ബാധിച്ചുകൊണ്ട് പറയുന്ന വചനങ്ങളാണ് ഖുർആൻ എന്ന് പറഞ്ഞവർ പിഴച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നു. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തമ്മിൽ വൈരുദ്ധ്യമുണ്ടോന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ മക്കാ മുശ്രിക്കുകൾ കളിയാക്കിയിരുന്ന അദ്ദേഹത്തിൽ ആരോപിച്ചിരുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു കവിയാണ്, അദ്ദേഹം ഒരു ജിന്നുകളുടെ കാവ്യങ്ങളുടെ വ്യക്തിയാണ്, ജിന്നു ബാധിച്ചവനാണ്, മരണം ബാധിച്ചവനാണ്, ചെകുത്താൻ ബാധിച്ചവനാണ്. ഇങ്ങനെ എല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന മക്കാ മുശ്രിക്കുകളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കാണാൻ കഴിയും. ഈ വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം, ആ സംഭവം പ്രവാചകന്റെ ഖുർആനിന്റെ അവതരണമോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളോ ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളോ ഒന്നും തന്നെ ഈ ഹദീസ് പ്രകാരം ഈ വചനത്തിന്റെ പരിധിയിൽ വരുന്നേയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്. അഥവാ ഈ നേരത്തെ പറഞ്ഞ ബുഖാരിയിലെ ഹദീസ്, ആ ഹദീസ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില സംശയങ്ങൾ തോന്നി. ആ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ പടച്ചു തമ്പുരാൻ തന്നെ വഹിയ മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഇത് മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം,
ആ രംഗത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതൃക എങ്ങനെയാകണം എന്നുള്ള വിഷയത്തിലുള്ള കൃത്യമായ പടച്ച തമ്പുരാന്റെ മാർഗദർശനം. ഇതല്ലാതെ പ്രവാചകന്റെ പരിശുദ്ധ ഖുർആനോ ഖുർആനിലെ വചനങ്ങളിലോ അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലോ അതല്ല ഖുർആന്റെ അവതരണത്തിലോ ഖുർആന്റെ അവതരണ സന്ദർഭങ്ങളിലോ ഒന്നും തന്നെ ഈ രൂപത്തിലുള്ള എന്തെങ്കിലും മാരണം ഉണ്ടായതായോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും പുറമെ നിന്നുള്ള പ്രവർത്തനം ഉണ്ടായതായോ ഒന്നും ഒരു ഹദീസും പറയുന്നില്ല. ഇത് ഒരിക്കലും വൈരുദ്ധ്യമല്ലതാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പ്രവാചകൻ ഒരു മനുഷ്യനാണ് എന്നുള്ള വസ്തുത നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ അത് മാതൃകാപരമായി എങ്ങനെയാകണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് ലോകത്തിന് മുഴുവനും മാതൃകയാണ് തരും. ആ മാതൃക ഉൾക്കൊള്ളുക എന്നല്ലാതെ പരിശുദ്ധ ഖുർആനിലെ ഈ വചനം പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളുമായി ഒരിക്കലും തന്നെ വൈരുദ്ധ്യം പുലർത്തുന്നതല്ല സഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസ് അഥവാ പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തിൽ ഉണ്ടായൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണത്. ആ സമയത്ത് ഏതെങ്കിലും ആയത്തുകളോ ഹദീസ് ആയത്തുകളോ മറ്റോ അവതരിപ്പിക്കപ്പെട്ടതായോ അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ആ അതിൻ്റെ ഫലമായിട്ടുണ്ടായതായോ ഒന്നും തന്നെയുള്ള പരാമർശങ്ങൾ ഈ ഹദീസിൽ ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ഈ ഖുർആനിലെ ആയത്തുമായി ഒരു കാരണവശാലും ഈ ഹദീസ് വൈരുദ്ധ്യം പുലർത്തുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകളെ ഭാഗത്ത് നിന്ന് അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് അലി, തിരൂരടുത്ത് ഓമച്ചപ്പുഴ. ഞാൻ ചോദിക്കുന്നത്, ഇസ്ലാമിനെ ഇന്ന് പരിചയപ്പെടുത്തുന്നതും അതേപോലെ തന്നെ അതിനെ മനസ്സിലാക്കുന്നതും ഒരു ഭീകര മതമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇറാഖിലൊക്കെ നടന്ന യുദ്ധത്തിൽ ഈ ഡിഫൻസ് എന്ന നിലയ്ക്ക് തന്നെ ചാവേറുകളായിട്ട് ആൾക്കാർ വന്നിട്ട് മറ്റുള്ള എതിരാളികളെ ആക്രമിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ ആക്രമണങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഈ ചാവേറുകളായിട്ട് വരുന്ന ഈ ആക്രമിക്കുന്ന ചാവേറുകൾ ഡിഫൻസ് എന്ന നിലയ്ക്ക് ആക്രമിക്കുമ്പോൾ അത് ഇസ്ലാമിക ജിഹാദിൽ പെടുമോ? അവരുടെ പരലോകത്ത് അവർക്ക് മോക്ഷം അഥവാ സ്വർഗജീവിതം നയിക്കാൻ സാധിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ചാവേർ ആക്രമണങ്ങളെ കുറിച്ചാണ് ചോദ്യം. ആധുനിക മുസ്ലിം പണ്ഡിതന്മാർ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണിത്. പ്രഗത്ഭരായ മുസ്ലിം പണ്ഡിതന്മാർ, ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ, അവരുടെ വീക്ഷണ പ്രകാരം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ ആത്മഹത്യയെ നിരോധിച്ചിട്ടുണ്ട്. അതേ ഈ രൂപത്തിലുള്ള ഒരു ചാവേറാക്രമണം രീതി അന്നത്തെ യുദ്ധത്തിൻ്റെ ഒരു മുറയേ അല്ല, അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാരിൽ മിക്കവരും ഇതൊരു ആത്മഹത്യയാണ് എന്നും അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു യുദ്ധമുറയാണ് ഇത് എന്നുമാണ് പണ്ഡിതന്മാരിൽ മിക്കവരുടെയും അഭിപ്രായം, പ്രഗത്ഭരായ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ആര് പറയുന്നത്? യുദ്ധത്തിലായിരുന്നാലും അല്ല എപ്പോഴായിരുന്നാലും ശത്രുവിൻ്റെ കൈകൊണ്ടുള്ളതല്ലാത്ത ഒരു മരണം ഇസ്ലാമിൽ യുദ്ധരംഗത്ത് പറഞ്ഞിട്ടില്ല. ഇത് സ്വയം മരണം വരിക്കുകയാണ്. സ്വയം മരണം വരിക്കുക എന്നൊരു ഏർപ്പാട് യുദ്ധരംഗത്തില്ല. ശത്രുവിൻ്റെ കൈ കൊണ്ടാണ് മരിക്കേണ്ടത്. ചിലപ്പോൾ ശത്രു കൊല്ലുമെന്ന് ഉറപ്പുള്ള സമയത്തും ചിലപ്പോൾ എടുത്തു ചാടേണ്ടി വരും യുദ്ധത്തിൽ. പക്ഷേ അത് ആത്മഹത്യയല്ല, മരണം ശത്രുവിൻ്റെ കൈ കൊണ്ടാണ്. ഇത് മരണം സ്വന്തം നിർമ്മിച്ചപ്പെട്ട സ്വന്തം ഭരിക്കുമെന്ന് ഉറപ്പുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ ശത്രു മരണപ്പെട്ടേക്കാം, ഇല്ലെങ്കിൽ മരണമില്ലാതിരിക്കാം. ഈ ഞാൻ ഈ ചെയ്യുന്ന വ്യക്തി മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഈ രൂപത്തിലുള്ളൊരു ആക്രമണം ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ചില പണ്ഡിതന്മാർ യുദ്ധത്തിൻ്റെ രംഗത്ത് ഈ രൂപത്തിൽ ചാവേർ ആക്രമണമാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ, ഒരു ന്യൂനപക്ഷം വരുന്ന പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൻ്റെ രംഗത്ത് ശത്രു പടയാളികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചാവേർ ആക്രമണം മറ്റു മാർഗങ്ങളില്ലാതാകുന്ന സമയത്ത് അനിവാര്യമെങ്കിലാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതന്മാരുടെ പോലും അഭിപ്രായം യുദ്ധത്തിൻ്റെ രംഗത്ത് അതാകാമെന്നാണ്, യുദ്ധമില്ലാത്ത രംഗത്താകാമെന്നല്ല. യുദ്ധം നിലനിൽക്കുന്ന ഒരു രാജ്യവുമായി മറ്റൊരു രാജ്യം, ഇസ്ലാമിക രാഷ്ട്രം ഒരു ഇസ്ലാമിക വിരുദ്ധമായ രാജ്യവുമായി
അനിവാര്യമായ ഇസ്ലാമികമായ കാരണങ്ങളാൽ യുദ്ധമുണ്ടാകുമ്പോൾ ആ രംഗത്ത് യുദ്ധത്തിൻ്റെ രംഗത്ത് ആകാം എന്നാണ് അതല്ലാത്ത സമയത്ത് പാടില്ല എന്നാണ് പറഞ്ഞ പണ്ഡിതന്മാരുടെ പോലും അഭിപ്രായം. ഞാൻ മനസ്സിലാക്കുന്നത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇതിലൊരു വിധി പറയാൻ ഞാനാണല്ല, ആ രൂപത്തിലുള്ള ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വിധി, ഒരു മതവിധി എന്നുള്ള രീതിയിൽ പറയാൻ എനിക്ക് സാധ്യമല്ല. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യം പറഞ്ഞ പണ്ഡിതന്മാർ പറയുന്ന വീക്ഷണമാണ് ശരി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് രംഗത്തായിരുന്നാലും ചാവേർ ആക്രമണം, ശത്രുവിൻ്റെ കൈകൊണ്ടല്ലാത്ത രൂപത്തിലുള്ള ഒരു മരണം ഇസ്ലാമിക പ്രമാണങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഒരു രീതിയുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പേര് ആസീസ്, പള്ളിപ്പുറാണ് വീട്. അക്ബർ സാഹിബിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടായി ഈ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമുള്ള സമൂഹങ്ങളിലൊക്കെ ശാന്തിയും ഐക്യവും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാലോ പ്രവാചകൻ്റെ അല്ലെങ്കിൽ പ്രവാചകൻ വാർത്തെടുത്ത ആ സമൂഹം, ആ സമൂഹത്തിൽ പ്രവാചകൻ്റെ കാലശേഷം ഒന്നാം ഖലീഫയുടെ മരണം മാത്രമാണ് സ്വാഭാവികമായ മരണം. തുടർന്ന് അങ്ങോട്ടുള്ള ഖലീഫമാരുടെ മരണമൊന്നും സ്വാഭാവികമായിരുന്നില്ല. ഇസ്ലാമിലെ തന്നെ വിഭാഗീയതയും അന്ധചിത്രതയും ഒക്കെ തമ്മിലുള്ള അതിൻ്റെയൊക്കെ ബഹിസ്ഫുരണം എന്നോണമാണ് ഓരോ ഖലീഫമാരും മരിച്ചത്. ഖലീഫമാരുടെ കാലശേഷം തുടർന്ന് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ഈ രീതിയിലുള്ള പരസ്പരം അനൈക്യത്തിൻ്റെയും ചേരിതിരിവിൻ്റെയും അശാന്തിയുടെയൊക്കെ ചരിത്രമാണ് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നിങ്ങോട്ട് നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മുഴുവൻ ഒരുപാട് വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞ് പരസ്പരം മല്ലടിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് മുസ്ലിം സമൂഹത്തെ ചരിത്രകാരന്മാരും മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നത്. അവസാനം ഇപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇപ്പോൾ കേരളത്തിലാകട്ടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താകട്ടെ ഈ രീതിയിലുള്ള അന്ധചിത്രതയും അനൈക്യവും അശാന്തിയും കാണാൻ കഴിയും. ഇപ്പോൾ അക്ബർ സാഹിബൊക്കെ പ്രദാനം ചെയ്യുന്ന ഈ ഇസ്ലാഹി പ്രസ്ഥാനം പണ്ട് അവകാശപ്പെട്ടിരുന്നത് ഖുർആന്റെയും സുന്നത്തിൻ്റെയും ശരിയായ രൂപം ഉൾക്കൊണ്ടവരാണ് തങ്ങളെന്നാണ്. ഈ ഉൾക്കൊണ്ടവരെന്ന് ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടവരെന്ന് അവകാശപ്പെടുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിനിടക്ക് പോലും അവർക്കിടയിൽ പോലും വളരെ ന്യൂനപക്ഷമായ അവർക്കിടയിൽ പോലും ഐക്യമുണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ അനൈക്യം എന്തിൻ്റെ ഭാഗമാണ്? അവർ ഉൾക്കൊണ്ട വിശ്വാസത്തിൻ്റെ തകരാറോ അതല്ല മറ്റെന്തെങ്കിലും കാരണമാണോ? ഇത് ഒന്ന് വ്യക്തമാക്കിയാൽ തരക്കേടില്ല. അതുപോലെ തന്നെ ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, മനുഷ്യൻ്റെ സ്വാർത്ഥതയും അതുപോലെ തന്നെ മറ്റ് ചിന്താഗതികളൊക്കെ തന്നെ ഈ വക വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ ചിന്താഗതികൾക്ക് മാറ്റാൻ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഈ അനൈക്യം? എക്കാലത്തും നിലനിന്നു പോകുന്ന ഈ അനൈക്യം മനുഷ്യൻ്റെ സ്വാഭാവികമായ അല്ലെങ്കിൽ നൈസർഗികമായ ഈ സ്വാർത്ഥതയെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ തത്വങ്ങൾക്കും ഈ ചിന്താഗതികൾക്കൊന്നും കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഇത്തരത്തിലുള്ള അനൈക്യവും ചിത്രതയും എന്നാണ് മറ്റൊരു സംശയം. ഇതിന് വ്യക്തമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും സമൂഹത്തിൽ ഐക്യമുണ്ടാക്കും സ്നേഹമുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉണ്ടായ ചിത്രതകൾ, അതേപോലെ തന്നെ ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിത്രതകൾ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലടക്കം ഉണ്ടായിട്ടുള്ള ചിത്രതകൾ, ഇതെല്ലാം തന്നെ ഈ വാദത്തെ പൊളിക്കുന്നതല്ലേ എന്നാണ് ചോദ്യം. ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക. ഏകദൈവ വിശ്വാസം, ഏകനായ ഒരു സൃഷ്ടാവ് ആകാശത്തിലുണ്ട്, അവൻ അവിടെ ഇരിക്കട്ടെ, ഞങ്ങളവനെ ആരാധിക്കാം എന്നുള്ളൊരു കേവല ചിന്തയല്ല ഏകദൈവ വിശ്വാസം. മറിച്ച് സൃഷ്ടികർത്താവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ പൂർണ്ണത. അതല്ലാതെ കേവലം ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചതുകൊണ്ട് അയാളുടെ ജീവിതത്തെ ആ അടിസ്ഥാനപരമായി പരിവർത്തിപ്പിക്കുവാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല.
അതിനുള്ള തെളിവ് തന്നെയാണ് ആദ്യകാലഘട്ടം മുതൽക്കുള്ള ചിത്രതകൾ. ആ ചിത്രതകളുടെ മുഴുവനും കാരണമന്വേഷിച്ച് കടന്നു പോയാൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തതും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതും, അതേപോലെ തന്നെ അള്ളാഹുവിൽ സമർപ്പിക്കേണ്ടതിന് പകരം കാര്യങ്ങളെ സ്വന്തം താല്പര്യപ്രകാരവും സ്വന്തം ഇച്ഛപ്രകാരവും വ്യാഖ്യാനിക്കുവാൻ സന്നദ്ധമായതും, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാതയിൽ നിന്ന് തെറ്റിപ്പോയതുമെല്ലാമാണ് ഏത് കാലഘട്ടത്തിലുമുള്ള ഛിദ്രതക്കും ഭിന്നതക്കുമെല്ലാം കാരണമായി ഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ ഇസ്ലാം പറയുന്നത് ഒരാൾ മുസ്ലിം ലേബൽ ഉൾക്കൊണ്ടാൽ, മുസ്ലിം സമൂഹത്തിൻ്റെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചാൽ എല്ലാം ഈ സമാധാനം ഉണ്ടാകുമെന്നല്ല, അടിസ്ഥാനപരമായി വ്യക്തിയുടെ മനസ്സിലാണ് സമാധാനം ഉണ്ടാകേണ്ടത്. അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്, പടച്ച തമ്പുരാനിലുള്ള ദിക്റാണ് എന്നുള്ളത് മനുഷ്യർക്ക് മനസ്സുകൾക്ക് സമാധാനം നൽകുന്നത്. മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആർക്കാണ് ഇവിടെ സമാധാനം? ദൈവമുണ്ടെന്ന് വിശ്വസിക്കാത്തവരാരാ? ലോകത്ത് വളരെ ചുരുക്കം വരുന്ന ഭൗതികവാദികൾ മാത്രമാണ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്തവർ. എന്നാൽ ഇവിടെ ചിത്രതകളും പ്രശ്നങ്ങളും ലോക സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഏകദൈവത്തെ ആരാധിക്കുന്നു എന്നതുകൊണ്ട് മാത്രം പ്രശ്നം മാറുമോ? ഏകദൈവത്തെ ആരാധിക്കുന്നു എന്നത് ഏകനായ സ്രഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് പൂർണ്ണമായി ബോധ്യപ്പെട്ടുകൊണ്ട് അവനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധനയുടെ സ്വാഭാവികമായ അനുരണനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും പടച്ചതമ്പുരാൻ പഠിപ്പിച്ച രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകും. അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ അയാളുടെ ഹൃദയത്തിനകത്തേക്ക് പടച്ച തമ്പുരാനുള്ള വിശ്വാസം കടന്നു ചെന്നിട്ടില്ലെങ്കിൽ അയാളിൽ അഹങ്കാരം ബാക്കി നിൽക്കും. ആ അഹങ്കാരം ബാക്കി നിൽക്കുന്നിടത്തോളം കാലം അയാൾക്ക് സമാധാനം ഉണ്ടാകില്ല. അത് ഏത് സമൂഹത്തിലെയും സ്ഥിതിയതാണ്. വ്യക്തിക്കായിരുന്നാലും സമൂഹത്തിനായിരുന്നാലും എല്ലാമുള്ള ചിത്രതകളുടെ അടിസ്ഥാനപരമായ കാരണം അതാണ്. സ്രഷ്ടാവായ തമ്പുരാനിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും പറഞ്ഞൊരു കാര്യത്തിൽ ഒരു രണ്ടാമത്തെ അഭിപ്രായം ഉണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യങ്ങൾ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ രണ്ടാമത്തൊരു അഭിപ്രായം ഉണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ അയാളുടെ ജീവിതത്തെ പൂർണ്ണമായി തന്നെ ദൈവിക മാർഗദർശന പ്രകാരം പരിവർത്തിപ്പിക്കുന്നവനാകും. അയാളുടെ സ്വന്തം ഗവേഷണങ്ങളല്ല പിന്നീടുണ്ടാവുക, ദൈവിക മാർഗദർശന പ്രകാരമുള്ള ജീവിതമാണ്. അയാളുടെ വിശ്വാസം, കർമ്മം, പ്രബോധനം ഇതെല്ലാം തന്നെ കൃത്യമായി പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗത്തിലൂടെയായിരിക്കും. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗമല്ലാതെ മറ്റേതെങ്കിലും മാർഗങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണമെന്നൊരാൾക്കും തോന്നുകയില്ല. പ്രവാചകന്മാർ ഏത് മാർഗത്തിലാണോ എന്ത് വിശ്വാസമാണോ പഠിപ്പിച്ചത് അതേ വിശ്വാസമായിരിക്കും അയാളിൽ ഉണ്ടാവുക. അത് കേവലം പുറത്ത് കാണിക്കുന്ന വിശ്വാസം മാത്രമല്ല, ഹൃദയത്തിനകത്തേക്ക് പടച്ചതം പുരാനിലുള്ള ബോധം സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. കർമ്മങ്ങളുടെ കാര്യത്തിൽ പ്രവാചകന്മാരെ പഠിപ്പിച്ച അതല്ലെങ്കിൽ പ്രവാചകന്മാരുടെ മുഴുവനും സന്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു വന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കർമ്മങ്ങൾ അത് അതേപോലെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രബോധനത്തിന്റെ കാര്യമാണെങ്കിൽ എങ്ങനെ പ്രബോധനം ചെയ്യണമെന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ച ആ രീതിശാസ്ത്രത്തിൽ തന്നെയായിരിക്കും അയാൾ അനുധാവനം ചെയ്യുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിക്കുന്നവരാണ് തങ്ങളെന്ന് പറയുന്ന ആളുകളിൽ തന്നെ ഭിന്നതയുണ്ടാകുന്നുവല്ലോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം, പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിക്കുന്നവരാണ് തങ്ങളിൽ എന്ന് പറയുന്നവരിൽ തന്നെ ഭിന്നതയുണ്ടാകുമെന്ന് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, എന്റെ സമുദായം ഭിന്നിക്കുമെന്ന്. ആ സമുദായം ഭിന്നിക്കുന്നത് പരിശുദ്ധ ഖുർആനെ നിഷേധിച്ചുകൊണ്ടാകുമെന്നല്ല പ്രവാചകൻ പറഞ്ഞത്, തിരുസുന്നത്തിന് നിഷേധിച്ചുകൊണ്ടാകുമെന്നല്ല. ലോകത്ത് ഇന്ന് വരെയുണ്ടായ ഒരു മുസ്ലിം സംഘടനയും പരിശുദ്ധ ഖുർആനെയോ തിരുസുന്നത്തിനെയോ നിഷേധിച്ചുകൊണ്ട് നിലനിൽക്കുന്നില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു സംഘടന
ഒരു പ്രവാചകൻ വന്നു എന്ന് പറഞ്ഞവർ, ഇനിയും പ്രവാചകന്മാർ വരുന്നു എന്ന് പറയുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ദുർബലപ്പെട്ടു എന്ന് പറയുന്നവർ, ശരീഅത്ത് ദുർബലപ്പെട്ടിട്ടില്ല, ആ ശരീഅത്ത് തന്നെ നടപ്പാക്കാൻ വേറെയും പ്രവാചകന്മാർ വരാമെന്ന് പറയുന്നവർ, ഇവർക്കെല്ലാവർക്കും പ്രമാണമായി പറയാനുള്ളത് ഖുർആനും സുന്നത്തും തന്നെയാണ് അല്ലേ? ഖുർആനും സുന്നത്തും പ്രമാണമല്ല എന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. അവസാനം കേരളത്തില് സുന്നത്തിനെ നിഷേധിക്കാൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി, അപ്പോൾ അതിന്റെ പേരും ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. അപ്പോ സുന്നത്ത് നിഷേധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കുന്നവർ പോലും സുന്നത്തിന് അംഗീകരിക്കുകയാണ് പദത്തിലെങ്കിലും. ഖുർആൻ തന്നെയാണ് സുന്നത്ത് എന്നാണ് അവർ പറയുന്നത് എങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സുന്നത്തിനെയോ ഖുർആനെയോ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല മുസ്ലിം ലോകത്ത് ഭിന്നിപ്പുണ്ടായത്. പ്രവാചകൻ ഈ ഭിന്നിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അതെന്താണ്? ആരാണ് ഈ ഇങ്ങനെയെല്ലാം ഛിദ്രതകൾ ഉണ്ടാകുന്ന സമയത്ത് ആരാണ് പടച്ചതമ്പുരാന്റെ മോക്ഷത്തിന് വിധേയമാകുന്ന ആളുകൾ? ആരാണ് സ്വർഗപ്രവേശത്തിന് അർഹരാകുന്നവർ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മറുപടി പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബിഹി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടുമ്പോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ടവർ. ഇത് വലിയൊരു തത്വം പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും സഹാബിമാർ ആദിമ നൂറ്റാണ്ടുകാർ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, എങ്ങനെയാണോ അനുഷ്ഠിച്ചത്, എങ്ങനെയാണോ ജീവിതത്തിൽ പുലർത്തിയത്, ആ രൂപത്തിൽ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുക എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. ആ ജീവിത മാതൃക പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ സ്വന്തം താല്പര്യപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല. ആദ്യമായി ഉണ്ടായ മുസ്ലിം ലോകത്തെ ഛിദ്രത ഖവാരിജുകളുടെ ചിത്രതയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഖവാരിജുകളുടെ ചിത്രത എന്താണ്? ഖുർആനിൽ നിന്ന് പിന്നോട്ട് പോയതാണോ? ഖുർആൻ പ്രമാണമല്ല എന്ന് പറഞ്ഞതാണോ? അല്ല, പരിശുദ്ധ ഖുർആനിലൊരു വചനം സ്വന്തം താല്പര്യമനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്തു. ഹുക്കുമു ഇല്ലാ ലില്ലാ എന്നുള്ള വചനം സ്വന്തം താല്പര്യമനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രവാചകനോ സഹാബിമാരോ പഠിപ്പിക്കാത്ത ദുർവ്യാഖ്യാനവുമായി അവർ രംഗത്ത് വന്നു. മുസ്ലിം ലോകത്ത് ചിത്രതയുണ്ടായി. അപ്പോ പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും എങ്ങനെയാണോ സഹാബിമാർ മനസ്സിലാക്കിയത്, പ്രവാചകനിൽ നിന്ന് ദീൻ പഠിച്ച ആളുകൾ മനസ്സിലാക്കിയത്, ആ രൂപത്തിൽ മനസ്സിലാക്കുവാൻ സന്നദ്ധമാകുമ്പോ സ്വാഭാവികമായും യഥാർത്ഥത്തിലുള്ള മാർഗത്തിൽ ഉണ്ടാകും. ആ മാർഗത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാർഗത്തിലാവൂല. ആ മാർഗം ഹൃദയത്തിനകത്തേക്ക് സന്നിവേശിപ്പിച്ച് എന്റെ ജീവിതത്തെ പൂർണ്ണമായി പരിവർത്തിപ്പിക്കുവാൻ എനിക്ക് കഴിയണം. അപ്പോഴേ എനിക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകൂ. ഉണ്ടാകും, സംശയമൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാർഗരേഖയാകുന്നുവെങ്കിൽ, ആ പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കുന്ന വിഷയത്തിൽ സഹാബിമാരുടെ മാർഗത്തെ പിന്തുടരുവാൻ നാം സന്നദ്ധമാകുന്നുവെങ്കിൽ സകല ചിന്തകളും അവസാനിക്കും, സകല ഭിന്നിപ്പുകളും അവസാനിക്കും. പിന്നെ സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് സമൂഹത്തിലും ഉണ്ടാകും. അത് ജീവനുള്ള സമൂഹത്തിന്റെ സ്വാഭാവികതയാണ്. അതേസമയം ഛിദ്രതയിലേക്ക് ഭിന്നിപ്പിലേക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ പോവുകയില്ല. കാരണം കൃത്യമായ വ്യക്തമായ പ്രമാണങ്ങളും ആ പ്രമാണങ്ങളെ എങ്ങനെ അറിയണം, എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ ഉൾക്കൊള്ളണം എന്ന വിഷയത്തിലുള്ള കൃത്യമായ രീതിശാസ്ത്രവും മൻഹജും നമ്മുടെ കൈകളിലുണ്ട്. ആ രീതിശാസ്ത്രം സഹാബിമാരുടെ രീതിശാസ്ത്രമാണ്, സലഫു സാലിഹുകളുടെ രീതിശാസ്ത്രമാണ്. ആ രീതിശാസ്ത്രത്തിൽ നിന്ന് പിഴച്ചു പോകുന്നത്, ആ രീതിശാസ്ത്രത്തെ അംഗീകരിക്കാതിരിക്കുന്നത്, ആ രീതിശാസ്ത്രത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് ഏത് സമൂഹത്തിലായിരുന്നാലും കുഴപ്പമുണ്ടാകും. ആ കുഴപ്പങ്ങൾ ഏത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ ആരെ, വ്യക്തികളെയോ ആരെയെങ്കിലുമോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിന് തയ്യാറാണോ, എനിക്ക് സമാധാനം ഉണ്ടാകും. സമൂഹം തയ്യാറാണോ, ഉണ്ടാകും. ഇല്ലേ, സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാകും. ഇത് ഏത് സമൂഹത്തിലായിരുന്നാലും ഉള്ള കാര്യമാണ്. അടിസ്ഥാനപരമായി വ്യക്തിയിൽ ഖുർആനും സുന്നത്തും ആ ഖുർആനെയും സുന്നത്തിനെയും മനസ്സിലാക്കേണ്ട രീതിശാസ്ത്രവും കൃത്യമാണെങ്കിൽ, പ്രവാചകൻ പഠിപ്പിച്ചതാണെങ്കിൽ എനിക്കിവിടെ സമാധാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മരണസമയത്ത് ഞാൻ ചിലപ്പോൾ യുദ്ധത്തിൽ നിന്നുകൊണ്ടായിരിക്കും മരിക്കുന്നത്, പക്ഷേ സമാധാനത്തോടു കൂടിയായിരിക്കും എൻ്റെ മരണം. യുദ്ധത്തിലായിരിക്കും ഞാൻ, പക്ഷേ എൻ്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകില്ല. അതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ ചിത്രം. അതല്ല ഖുർആനൊന്നും സുന്നത്തൊന്നും പോയി, ഞാൻ ലേബലുണ്ട് എൻ്റെ അടുത്ത്, ഖുർആൻ സുന്നത്തിൻ്റെ ലേബലാണ്, ഇസ്ലാഹിൻ്റെ ലേബലാണ്, ഇസ്ലാമിൻ്റെ ലേബലാണ്, സലഫിയത്തിൻ്റെ. നിങ്ങൾ സ്വീകരിക്കുക പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും. സഹാബിമാർ എങ്ങനെ മനസ്സിലാക്കി, ആ രൂപത്തിൽ മനസ്സിലാക്കുക, അനുഷ്ഠിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്.
എൻ്റെ പേര് സക്കീർ ഹുസൈൻ, ഇടവളാഞ്ചേരിലിന് ഉള്ള ആളാണ്. താങ്കളുടെ മുൻ ഭാഷണത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് താങ്കളുടെ അഭിപ്രായം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വത്തെ തെളിയിക്കുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ താങ്കളുടെ മുമ്പിൽ വെക്കാൻ പോവുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു യഥാർത്ഥ വശം തങ്ങളുടെ വീക്ഷണത്തിൽ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശയാത്ര നടത്തി അവിടുന്ന് നമുക്ക് വേണ്ട നമസ്കാരങ്ങൾ നിർബന്ധമായി അള്ളാഹു ഏൽപ്പിക്കുകയും അത് തൻ്റെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരികയും ചെയ്തു എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു താങ്കളുടെ വീക്ഷണം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് സുഹൃത്ത് പറയുന്നത്. അത് ശരിയല്ല. സുഹൃത്ത് മനസ്സിലാക്കിയാൽ തന്നെ തകരാറുണ്ട്. സാധാരണ മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് പറഞ്ഞത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാ പരിമിതികളുമുള്ള എല്ലാ പരിധികളുമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അദ്ദേഹത്തിനുള്ള ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. എന്താണത്? അദ്ദേഹത്തിന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം പ്രവാചകനാണ്. ആ പ്രവാചകത്വത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിനുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ. ആ മാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ് സുഹൃത്ത് പറഞ്ഞ ഇസ്രാഉം മിഅ്റാജുമെല്ലാം. ആ ഇസ്രാഉം മിഅ്റാജും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. സംശയമൊന്നും വേണ്ട. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചതമ്പുരാന്റെ അനുമതിയോടുകൂടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് യാത്ര ചെയ്യുകയും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തി എന്നുള്ള നിലക്ക് ചന്ദ്രൻ പിളർന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാകുന്ന മുഅ്ജിസത്ത് പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ കാത്തിരുന്നാൽ എനിക്ക് ഖുർആൻ കിട്ടുമോ? എന്നെപ്പോലൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ് പ്രവാചകൻ ഞാൻ വിചാരിക്കുന്നു പറഞ്ഞാൽ. ഞാൻ എൻ്റെ നാട്ടിലൊരു ഗുഹയിൽ പോയിരുന്നാൽ എനിക്ക് ഖുർആൻ ലഭിക്കുമോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ചതമ്പുരാൻ നൽകിയ അനുഗ്രഹമാണത്. പടച്ചതമ്പുരാന്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതോടനുബന്ധിച്ചുള്ള പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളുടെ ഭാഗമായി പ്രവാചകന്റെ പ്രവാചകത്വത്തിനുള്ള ദൃഷ്ടാന്തമായി ഒരുപാട് കാര്യങ്ങൾ പ്രവാചകന് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ ഒരു മനുഷ്യൻ എന്നുള്ള വിഷയത്തിൽ പ്രവാചകൻ അസാധാരണക്കാരനല്ല, സാധാരണക്കാരനാണ്. അവിടെയാണ് സൂറത്തിന്റെ ഒന്നാമത്തെ ഉദാഹരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലില്ല. ഇത് എവിടുന്ന് കിട്ടിയതാണ്? അല്ലാഹു അല്ലോ. പ്രവാചകന് നിഴലില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ മക്കാ മുശ്രിക്കുകളുടെ വാദത്തെയാണ് അനുകൂലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. കാരണം അവര് പ്രവാചകന് പറഞ്ഞിരുന്ന ഏറ്റവും വലിയ തകരാറ്, ഇതെന്തൊരു മനുഷ്യൻ ഇവിടെ വന്ന് നടക്കണത്, പ്രവാചകനായിട്ട് ഒരു മലക്കിനെ പറഞ്ഞയച്ചുണ്ടായിരുന്നു. മലക്കുകൾക്കാണ്, മലക്കുകൾ പ്രകാശത്തിന്റെ സൃഷ്ടികളാണ്, പ്രകാശത്താലുള്ള സൃഷ്ടികളാണ്, അവക്ക് നിഴലുണ്ടായി ഉണ്ടാവുകയില്ല. സ്വാഭാവികമായിട്ടും പ്രകാശത്തിന്റെ സൃഷ്ടികൾക്ക് ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നിഴലില്ല എന്നുള്ള കാര്യം എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ പ്രാമാണികമായ ഒരു ഗ്രന്ഥത്തിലും രേഖപ്പെടുത്തപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൂർണ്ണനായ മനുഷ്യനായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിശേഷത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനല്ല എങ്കിൽ പ്രവാചകൻ മാതൃകാ പുരുഷനാകൂല. പ്രവാചകൻ മാതൃകാ പുരുഷനാകുന്നത് എങ്ങനെ? നിഴലില്ലെങ്കിൽ എന്താ അതിനർത്ഥം? പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നാൽ അതിന്റെ അർത്ഥം എന്താ? മലക്കാണ്. മലക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനുഷികമായ വികാരങ്ങളില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പിടിക്കുന്നു. നോമ്പ് പിടിക്കുന്ന സമയത്ത് സഹാബത്തിന് തിരിച്ചു ചോദിക്കാം, പ്രവാചകരെ നിങ്ങൾക്ക് നോമ്പ് ഓൽക്കാം, കാരണം എന്താ? നിങ്ങൾക്ക് വിശപ്പില്ലല്ലോ. ഞങ്ങൾ ഇടങ്ങാറ എന്ത് ഇങ്ങനെ നോമ്പ് ഓൽക്കും? നിങ്ങളെ മാതൃകാക്കിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നതാണ് പ്രവാചകന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രവാചകൻ പൂർണ്ണനായ മനുഷ്യനാണ്. മനുഷ്യത്വത്തിന്റെ എല്ലാ ഭാവങ്ങളും പൂർണ്ണമായി പ്രകാശിപ്പിച്ച ലോകത്തെ അവസാന നാളു വരെയുള്ള മനുഷ്യർ എങ്ങനെയാകണമെന്ന വിഷയത്തിലുള്ള പൂർണ്ണമായൊരു മോഡലായി മാറിയ സമ്പൂർണനായ മനുഷ്യനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രവാചകന്റെ സവിശേഷത.
പൂർണ്ണനായ മനുഷ്യനാണ് എന്നതാണ് പ്രവാചകന്റെ സവിശേഷത. അതല്ലാതെ അദ്ദേഹം മറ്റെന്തെങ്കിലും പാടി എന്ന് വരുത്തി തീർക്കുന്നത് പ്രവാചകനെ അവഹേളിക്കുന്നതിന് സമമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ വെറും ഒരു മനുഷ്യൻ എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് പ്രവാചകനാണ്. വഹി ലഭിക്കുന്നു, പ്രവാചകന് മോജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സവിശേഷതകളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലക്ക് പൂർണ്ണനായ, സമ്പൂർണനായ, എല്ലാ അർത്ഥത്തിലും പൂർണ്ണനായ, ലോകത്തെ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകായോഗ്യനായ മഹാനായ പ്രവാചകനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ പ്രോഗ്രാം ഇതേപോലെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തുടർന്ന സംവാദവേദികൾ ഈ സത്യ സന്ദേശത്തെ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള വിനീതമായൊരു പരിശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്, വിനീതമായൊരു പരിശ്രമം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്മാരിൽ അന്തിമരായി കടന്നു വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം, അദ്ദേഹം അതിനുശേഷം പ്രവാചകന്മാർ മുഴുവനും നിർവഹിച്ച ദൗത്യം, തന്റെ അനുചരന്മാരെ ഏൽപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അനുചരന്മാരെ ഏറ്റെടുത്ത് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിലേക്ക് എത്തിച്ച ഇസ്ലാം, അങ്ങനെ ലോകത്ത് തുടരെ തുടരെ ജനങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് മാറ്റമുണ്ടാക്കിക്കൊണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ട്, മനുഷ്യരുടെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം വിമലീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആദർശം, ഈ ആദർശത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുക എന്ന ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയുള്ള വിനീതമായൊരു പരിശ്രമം മാത്രമാണിത്. സഹോദരങ്ങളെ, എവിടെ കൂടിയിട്ടുള്ള എൻ്റെ അമുസ്ലിം സഹോദരങ്ങളെ, ഇസ്ലാമിനെ അടുത്തറിയാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അറിയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പരിശ്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതാ ഈ സന്ദേശം, ഇതൊരു ഉത്തരവാദിത്വത്തിന്റെ നിർവഹണം മാത്രമാണ്. ഈ ഉത്തരവാദിത്വം പ്രവാചകന്മാരിലൂടെ കടന്നു വരികയും അന്തിമ പ്രവാചകൻ, അതിനുശേഷമുള്ള ആ അന്തിമ പ്രവാചകൻ അനുധാപനം ചെയ്യുന്ന മുസ്ലിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്ത ഉത്തരവാദിത്വമാകുന്നു ഈ സത്യസന്ദേശം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുക എന്ന ഉത്തരവാദിത്വം. ഇതാ ആ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങളുടെ പരിമിതമായ അറിവിന്റെയും കഴിവിന്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നാളെ നമ്മളെല്ലാവരും മരണപ്പെടും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ജനനം ഒരു സത്യമാണെങ്കിൽ, മരണം ഒരു സത്യമാണെങ്കിൽ, മരണാനന്തര ജീവിതം അതേപോലെയുള്ളൊരു യാഥാർത്ഥ്യമാണ്. മരണാനന്തര ജീവിതത്തിൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും തീർച്ചയായും പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. ഈ സന്ദേശം, ആ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടോ എന്ന്, കടന്നു വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. ഇതാ നിങ്ങൾ ഓരോരുത്തരും സാക്ഷിയാണ്, സർവശക്തനായ തമ്പുരാൻ സാക്ഷിയാണ്. ഈ സന്ദേശം പരിശുദ്ധ ഖുർആന്റെ, തിരുസുന്നത്തിന്റെ, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശത്തിന്റെ സന്ദേശം ഇതാ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം, മനസ്സിലാക്കാം, വിമർശനാത്മകമായി വിലയിരുത്താം. നിങ്ങളുടെ പഠനത്തിന്, നിങ്ങളുടെ അറിവിന്, നിച്ച് ഓഫ് ട്രൂത്തുമായി കൂടുതൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതിന്റെ വിലാസം ഞങ്ങളുടെ പുറത്തുള്ള കൗണ്ടറിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ സന്ദേശത്തിന്റെ പ്രചാരണം ഏതെങ്കിലും വ്യക്തിയുടെയോ ഏതെങ്കിലും കൂട്ടായ്മയുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിന് വേണ്ടിയുള്ള വിനീതമായൊരു കൂട്ടായ്മ മാത്രമാണ് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന കൂട്ടായ്മ. നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണിത്. നാം അത് നിർവഹിക്കുവാൻ സന്നദ്ധമാവുക. ഈ രംഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആവശ്യമെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിനെ സമീപിക്കാവുന്നതാണ്. ഇവിടെയടുത്ത് തിരൂരിലും പെരിന്തൽമണ്ണയിലുമെല്ലാം നിച്ച് ഓഫ് ട്രൂത്തിന്റെ സെന്ററുകളുണ്ട്. എറണാകുളത്താണ് അതിന്റെ കേന്ദ്ര ഓഫീസ്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു ആനുകാലികമാണ് സ്നേഹസംവാദം മാസിക. സ്നേഹസംവാദം ഇസ്ലാമിക പ്രബോധന രംഗത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ, പരസ്പരം അറിയാൻ, ഈ രംഗത്തെ പുതിയ പുതിയ വിമർശനങ്ങൾക്ക് ആ വിമർശനങ്ങളുടെ ഭൂമികയിൽ വെച്ചുകൊണ്ട് തന്നെ മറുപടി കണ്ടെത്തുവാൻ എല്ലാം വേണ്ടിയുള്ള വിനീതമായൊരു പരിശ്രമമാണ് സ്നേഹസംവാദം മാസിക.
ഈ കൂട്ടായ്മയിൽ അംഗമാകണമെന്നുള്ളവർ സ്നേഹസംവാദം മാസികയുമായി സഹകരിക്കുവാൻ പരിശ്രമിക്കുക. അതിനുള്ള സംവിധാനവും ഞങ്ങളുടെ കൗണ്ടറിൽ ലഭ്യമാണ്. നിങ്ങൾ കൂടുതൽ അറിയുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ഈ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. പടച്ചതമ്പുരാനെ, ഞങ്ങൾ ഇവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ അനുഗ്രഹങ്ങളുടെ നിന്റെ സമാധാനത്തിന്റെ ഭവനത്തിൽ സ്വർഗലോകത്ത് ഞങ്ങളെ എല്ലാവരെയും കൂടിയിരിക്കുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹങ്ങൾ ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ തമ്പുരാനെ. സർവലോകരക്ഷിതാവായ നാഥ, ഞങ്ങളുടെ ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് ഞങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമെല്ലാം പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും സഹാബത്തിൻ്റെ മാർഗരേഖയുടെയും അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുവാൻ, വ്യതിചലിക്കാതെ മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ ആദർശ പ്രബോധന രംഗത്ത്, ഈ സത്യമത പ്രബോധന രംഗത്ത് ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും സകലവിധ ശത്രുതകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. റബ്ബന ആത്തിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറത്തി ഹസനത്തും വഖിനാ അദാബന്നാർ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.